ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ മനസ്സിലാക്കും. ഇതാണ് അതിന്റെ അടിസ്ഥാന തത്വം. ഈ തത്വപ്രകാരം നാളെ ഒരു മിനിറ്റ് മാത്രമാണ് കോഴിക്കോട് ചന്ദ്രൻ അവശേഷിക്കുന്നത്. കാസർഗോഡും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലും തീരെ കാണാൻ തന്നെ കഴിയില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരു മിനിറ്റ് മാത്രമാണ്. അപ്പൊ ആ ഒരു മിനിറ്റിൽ കണ്ടു എന്ന് ആരെങ്കിലും വിശ്വാസയോഗ്യമായി തെളിയിക്കുകയാണ് എങ്കിൽ നമ്മളത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. പിറ്റേ ദിവസം നമുക്ക് എന്ത് ചെയ്യും, റമദാനായിരിക്കും. അതല്ല, അത് വിശ്വാസയോഗ്യമായി എവിടുന്ന് തെളിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ 30 പൂർത്തിയാക്കി ബുധനാഴ്ചയായിരിക്കും എന്ത് റമദാൻ ഒന്നായിട്ട് വരിക. ഏതായിരുന്നാലും മുസ്ലിങ്ങൾക്ക് ഒരുമിച്ച് വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ഭാഗ്യവും തൗഫീക്കും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനു വേണ്ടി പ്രതീക്ഷിക്കാം. രണ്ട്, അങ്ങനെ ഹിലാൽ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രാർത്ഥന അള്ളാഹു റസൂൽ പഠിപ്പിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബില്ലംനി വല്ലീമാനി വസ്സലാമതി വല്ലിസ്ലാമി വത്തൗഫീഖ് ലിമാ തുഹിബ്ബു വതർദാ റബ്ബുനാ വറബ്ബുകല്ലാ. അള്ളാഹുവാണ് ഏറ്റവും വലിയ മഹാൻ. അള്ളാഹുവേ, ഈ മാസപ്പിറവിയെ ഞങ്ങൾക്ക് നിർഭയത്വം, ഈമാൻ, രക്ഷാ, വണക്കം എന്നീ അവസ്ഥകളോട് കൂടെയും നിനക്കിഷ്ടവും തൃപ്തിയുമുള്ള കാര്യങ്ങൾക്ക് ഭാഗ്യം നൽകിക്കൊണ്ടും ആക്കി തീർക്കണമേ. ഞങ്ങളുടെയും നിന്റെയും നാഥൻ അള്ളാഹുവാകുന്നു. നിന്റെ എന്ന് പറയുന്നത് ഹിലാലിനെ നോക്കിയിട്ടാണ് ആ പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രാർത്ഥന എന്താണ്, അള്ളാഹു റസൂല് പഠിപ്പിച്ചതാണ്. അത് മൂന്നാം മാസത്തിൽ മാത്രമല്ല, ഹിലാല് കാണുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ കാര്യം നമ്മൾ മനസ്സിലുണ്ടാവണം. അറിയാത്തവരത് പഠിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും മറന്നു പോകുന്ന ഒന്ന് രണ്ട് മൂന്ന് സംഗതികളാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ വിഷയത്തിൽ കൽപ്പിച്ചത് ചെയ്യുക, കൽപ്പിക്കാത്തത് ഒഴിവാക്കുക. ഇതാണ് നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ ഏറ്റവും ഒന്നാമത്തെ എന്താ വെച്ചാൽ, നോമ്പ് തുടങ്ങുമ്പോൾ നിയ്യത്താണ്. നിയ്യത്തിനെ പറ്റി സമൂഹത്തിൽ രണ്ട് ധാരണകളുണ്ട്. ആ രണ്ട് ധാരണകളും തെറ്റാണ്. മൂന്നാമത്തേതാണ് ശരിയായ ധാരണ. എന്താ ഒന്നാമത്തെ ധാരണ എന്ന് വെച്ചാല്, നിയ്യത്ത് എന്ന് പറയുമ്പോ തന്നെ അതിപ്പോ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതങ്ങനെ നോറ്റാ മതി അല്ലേ, തെറ്റാണ് ധാരണ. നിയ്യത്ത് നിർബന്ധമാണ്, നിയ്യത്തിനെ നിസ്സാരമായി കാണാൻ പറ്റൂല. നിയ്യത്ത് ഇസ്ലാമികമായ എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ അതിനൊക്കെ ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, നിശ്ചയമായും അമലുകൾ പരിഗണിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നോമ്പിനെ പറ്റി പ്രത്യേകം പറഞ്ഞു, മല്ലം യുജ്മഉ സിയാമ ഖബ്ല അൽഫജ്രി ഫലാ സിയാമ ലഹു. ഫജ്റിന് മുമ്പായി ഒരാൾ നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ, ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, നോമ്പ് നോൽക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് നോമ്പില്ല. മല്ല യുബയ്യത്തു സിയാമു മിനൽ ലൈലി ഫലാ സിയാമ ലഹു. രാത്രിയിൽ ഒരാൾ നോമ്പിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് നോമ്പില്ല. രണ്ട് ഹദീസ് ഞാൻ ഉദ്ധരിച്ചു. അപ്പൊ എന്ത് മനസ്സിലാക്കണം? നിയ്യത്തില്ലാതെ നോമ്പ് സ്വീകരിക്കില്ല. പ്രത്യേകിച്ച് ഫറള് നോമ്പിന്റെ പ്രത്യേകത, രാത്രി നിശ്ചയിക്കണം നാളെ നോമ്പാണ്, എനിക്ക് നോമ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതണം. എന്നാൽ മാത്രമേ പിറ്റേ ദിവസം നോമ്പ് സ്വീകരിക്കുകയുള്ളൂ, അല്ലാതെ നോമ്പ് സ്വീകരിക്കുകയില്ല എന്നാണ് ഈ ഹദീസിൽ നിന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു വികലമായ സംഗതി എന്താന്ന് വെച്ചാൽ, അള്ളാഹു റസൂൽ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്യുക, രാത്രി കുട്ടികളെ മക്കളൊക്കെ വിളിച്ചിട്ട് നവൈത്തു സൗമഹദി എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക അറബിയിലുള്ളൊരു പദം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഏറ്റു ചൊല്ലി ചൊല്ലിപ്പിച്ച് ഇന്നാലേ നിയ്യത്താകുള്ളൂ എന്നുള്ള ധാരണ, അത് നിയ്യത്ത് എന്നുള്ള വാക്കിനോടന്നെ ചെയ്യുന്ന ഒരു അതിക്രമമാണ്. കാരണം നിയ്യത്ത് പറഞ്ഞ എന്താ, മനസ്സ് കരുതുകയാണ്. മനസ്സ് കരുതുന്നത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്താണ് ഇസ്ലാമിനുള്ള നിയ്യത്ത് എന്ന് പറഞ്ഞാല്, അത് മനസ്സിൽ കരുതലാണ്. ഒരിക്കലും വാചകമായി പറയുന്ന ഒരു ശൈലി അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് പിൽക്കാലത്ത് വന്നതാണ്, ഇസ്ലാമിന് തെളിവില്ല. അപ്പൊ ചൊല്ലി പറയേണ്ടതില്ല, മനസ്സിൽ നിശ്ചയിക്കണം. എന്നാൽ സുന്നത്ത് നോമ്പുകളാണെങ്കിൽ രാവിലെ തീരുമാനിച്ചാലും ഒരാൾക്ക് നോമ്പ് നോൽക്കാം എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. ഫറള് നോമ്പിനാ വകുപ്പില്ല. ഫറള് നോമ്പ് രാത്രി നമ്മൾ ഉറപ്പിക്കുന്ന ആളുകൾക്ക് മാത്രമേ പിറ്റേ ദിവസം നോമ്പ് ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ അത്താഴത്തിന്റെ കാര്യത്തിലുണ്ട് രണ്ട് ധാരണകൾ, അത് നമ്മൾ പൊളിച്ചു കളയേണ്ടതുണ്ട്. ഒന്നെന്താന്ന് ചോദിച്ചാൽ, ഈമാൻ കയറി 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 ചില ആൾക്കാർ പറയണെന്ത്, എനിക്ക് അത്താഴം കൂടി കഴിക്കാതെ നോമ്പ് വിളിക്കും ഞാൻ. അങ്ങനെയുള്ളൊരു നോമ്പ് ഇസ്ലാമിലില്ല, അത്താഴം കഴിക്കണം. അതേപോലെ തന്നെ വേറെ ചില ആളുകൾക്ക് അത്താഴത്തിന്റെ സമയത്ത്, പ്രത്യേകിച്ച് മഴയൊക്കെയാണ്, ആ സമയത്ത് എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര മടിയുള്ള ആളുകളുണ്ട്. എന്നിട്ട് ഇങ്ങനെ എണീക്കുമ്പോ തന്നെ പറയും, ഓ അത്താഴം ഇങ്ങോട്ട് ആലോചിച്ചുകൂടാ, മുരിങ്ങ സാറും ഇങ്ങോട്ട് ആലോചിച്ചുകൂടാ, വല്ലാത്തൊരു എനിക്ക് ആ നേരം എന്ന് പറഞ്ഞാൽ തന്നെ ചിന്തിച്ചുകൂടാ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം അള്ളാഹു റസൂൽ പറഞ്ഞതെന്ന് വെച്ചാൽ, അത്താഴം കഴിക്കണം, അത് നിങ്ങൾ ഒരിക്കലും തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. തസഹ്ഹറു ഫഇന്ന ഫി സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, കാരണം അതിൽ എന്തുണ്ട്, പുണ്യമുണ്ട്, അതിൽ ബർക്കത്തുണ്ട് എന്നാണ്. അപ്പൊ എന്തുണ്ട്,
ആ വർക്കത്തുള്ള ഒരു സംഗതി വളരെ മനസ്സംതൃപ്തിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം എന്ന് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ അത്താഴം കഴിക്കണം, അത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ പറയണത്, നിങ്ങൾ അത്താഴത്തിന്റെ നീയത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം. അത് ഈ പറഞ്ഞ ആൾക്കാരോടാ. ഞാൻ ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കാൻ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സമയത്ത് ശരിക്കും ഉണർന്നിട്ട് അത്താഴത്തിന്റെ നെയ്യത്തും വെച്ച് ഗ്ലാസ് കട്ടൻ ചായേ വെള്ളം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അത്താഴത്തിന്റെ നെയ്യത്ത് വെച്ച് എന്ത് ചെയ്യണം, കഴിച്ച് തൃപ്തിയോട് കൂടിയിട്ട് വേണം കിടക്കാൻ. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും തന്നെ അത്താഴം ഇല്ലാത്ത ഒരു നോമ്പ് വേണ്ടതില്ല. മാത്രമല്ല ഗൗരവം വർദ്ധിക്കുകയാണ്, അത്താഴല്ലാതെ നോമ്പ് വെച്ചിരുന്നൊരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അത് ആരാന്നറിയോ, ഒരിക്കലും നമ്മൾ മാതൃകയാക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂലും വിശുദ്ധ ഖുർആനിലൂടെയും ഒക്കെ പറഞ്ഞ ഒരു വിഭാഗം, അതായത് ജൂതന്മാര്. ജൂതന്മാരുടെ നോമ്പിന്റെ പ്രത്യേകത എന്താ, ഫസ്ലുമാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബി അക്ലതു സഹറ. എന്ത് ഫസ്ലുമാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബിന്റെയും നമ്മുടെയും നോമ്പിന്റെ ഇടയിലുള്ള വ്യത്യാസം, അക്ലതു സഹർ. നമ്മൾ എന്ത് ചെയ്യും, അത്താഴം കഴിക്കും, അവരെന്ത് ചെയ്യൂല, അത്താഴം കഴിക്കൂല. അപ്പൊ അത്താഴം കഴിക്കാതെ നോമ്പ് കൊടുക്കുന്ന രീതി ആരതാണ്, അത് ജൂതന്മാരുടെ രീതിയാണ്, ഒരിക്കലും മുസ്ലിമീങ്ങളുടെ രീതിയല്ല. അപ്പൊ അത്താഴത്തിൽ ബർക്കത്തുണ്ട്, പുണ്യമുണ്ട്, അത് കഴിക്കുക എന്നുള്ളത് എന്താണ്, അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അതോടൊപ്പം ഒരു ധാരണ ചില സ്ഥലങ്ങളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഹോസ്റ്റലിൽ ഒരു ദിവസം പിന്നെ പെട്ടെന്ന് ബാങ്ക് കൊടുത്തത് അല്ല, പിന്നെ അലാറം വെച്ചത് അടിച്ചില്ല, ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് എഴുന്നേറ്റ്, എഴുന്നേറ്റ് ഭക്ഷണം കയ്യിലെടുത്തേക്കുന്നത് ഇത് ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ ആ ഭക്ഷണം കഴിച്ച് തീർക്കുകയാണ് പെട്ടെന്ന്. പക്ഷെ എൻ്റെ കൂടെയുള്ള കുറച്ച് ആളുകൾ എന്ത് ചെയ്തു, വേഗം പ്ലേറ്റ് അവിടെ വെച്ച് അവരുടെ വായിലുള്ളത് കൂടി പോയി ഛർദ്ദിച്ച് കളഞ്ഞ് വല്ലതോടെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട്, അനക്ക് നാളെ നോമ്പില്ല, നിനക്ക് നാളെ നോമ്പില്ല, കാരണം എന്താ ബാങ്ക് കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. ഞാൻ അവിടെ വലിയൊരു പ്രതിയായി ഇങ്ങനെ നിൽക്കുക. അപ്പം എന്താ വെച്ചാൽ, അത്ര ഇസ്ലാമിനെ കുടിസാക്കേണ്ട ഒരു കാര്യമല്ല. അബദ്ധത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ എന്താ അതിൻ്റെ വിധി, നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ സമയം വൈകിയിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്, നമ്മളെ കയ്യിൽ അല്പം ഭക്ഷണം എടുത്തു, പെട്ടെന്ന് ബാങ്ക് കൊടുത്തു, എന്താ ചെയ്യേണ്ട വിധി? ആ വിധി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇദാ സമിയ അഹദുക്കും മൻ ഇദാ അവല്ലിനാ ഉഫിയദിഹി ഫലാ യദഉഹു ഹത്താ യഖ്ലി ഹാജതുഹു മിൻഹു. നിങ്ങളിൽ ആരെങ്കിലും ബാങ്ക് കേട്ടാൽ എപ്പോവൽ ഇനാ ഉഫിയദിഹി, അവന്റെ കയ്യിൽ ഭക്ഷണത്തിന്റെ തളികയുണ്ടായിരിക്കെ, ഭക്ഷണപാത്രം കയ്യിൽ പിടിച്ചിരിക്കെ നിങ്ങളിൽ ആരെങ്കിലും ബാങ്ക് കേട്ടാൽ, ഫലാ യദഉഹു ഹത്താ യഖ്ലി ഹാജതുഹു മിൻഹു, നിങ്ങൾക്ക് അതിൽ നിന്ന് ആവശ്യമുള്ളത് കഴിക്കുന്നതുവരെ നിങ്ങൾ അതവിടെ നിലത്ത് വെക്കേണ്ടതില്ല. അപ്പൊ എന്തായാലും അർത്ഥം, ആവശ്യമുള്ളത് കഴിച്ചിട്ട് അവിടെ വെച്ചാൽ മതി, അല്ലാതെ എന്ത് ചെയ്യേണ്ടതില്ല, അത് അങ്ങനെ തന്നെ വളരെ ധൃതിപ്പെട്ട് ചെയ്യേണ്ടതില്ല, അത്യാവശ്യമുള്ളത് വേ കഴിച്ചിട്ട് ഒഴിവാക്കിയാൽ മതി എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്തു വേണം, അങ്ങനെ എപ്പോഴേലും സംഭവിക്കുകയാണെങ്കിൽ ആവശ്യമുള്ളത് കഴിച്ചിട്ട് എന്ത് ചെയ്യുക, ആ പാത്രം അവിടെ വെക്കുക, അല്ലാതെ ധൃതി കാണിക്കേണ്ടതില്ല. എന്നാലും എന്നും ഈ ഒരു അവസ്ഥ പറ്റൂല. അത് എന്നും ഇപ്പൊ മോലി അഹ്ലാൻ റമദാൻ പരിപാടിയിൽ പറഞ്ഞാണെന്ത്, വാങ്ങൊടുക്കുമ്പോൾ ശരിക്കും എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക. അപ്പൊ എന്നും ഇങ്ങനെ വാങ്ങൊടുക്കുമ്പോൾ എണീക്കുക, അതിന്റെ ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയല്ല. അബദ്ധത്തിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്താണ്, ഈ രീതിയാണ് അതിന്റെ രൂപം എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ തറാവീഹ് നമ്മൾ നമസ്കരിക്കും, പതിനൊന്നിലധികം നമസ്കരിച്ചതിന് പ്രമാണമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് കാണിച്ചു തരണം എന്നിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിദഅത്ത് ചെയ്തതിന്റെ കുറ്റം ഉണ്ടാവും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ആ തറാവീഹ് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ദീർഘമായി നിർവഹിക്കുന്ന രീതിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്നത്. പിന്നെ ഒരു വിഷയം എന്താണെന്നറിയോ, ഈ റമദാൻ മാസത്തിൽ ആൾക്കാർ വല്ലാതെ ആശയം, ചില ആളുകൾ ആശയം പറയുന്നതിലും അതിനൊരു കോമഡി തന്നെ സാധാരണ പറയാറുണ്ട്. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ കുറേ പിരിവേര തുറന്നുവിടും, ശൈത്താനെ പിടിച്ച് ചെങ്ങലൊക്കെ വിടും എന്ന് പറയും. പിരിവേര തുറന്നുവിടുന്ന കാലമാണ്, അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ. ഇത് കാശ് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ പറയുന്ന വാക്കാണ്, എന്ന് നമ്മൾ അങ്ങനെ പറയരുത്. കാരണം എന്താ പറയുക, ഇസ്ലാമിക പ്രമാണത്തെയാണ് പുച്ഛിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, റമദാൻ മാസം നിങ്ങൾ നന്നായി ദാനധർമ്മം ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞ് മാറിയിരിക്കല്ല റസൂലുള്ള ചെയ്ത്, കാറ്റിന്റെ വേഗതയിൽ പ്രവാചകൻ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു എന്ന് ഹദീസ് നിന്ന് കാണാൻ പറ്റും. അപ്പൊ ഇത് നമ്മളൊരു വഴിക്ക് ജനങ്ങളോട് പറയാം, എന്ത് ദാനധർമ്മം ചെയ്യണം, സദക്ക കൊടുക്കണം, റമദാൻ മാസത്തിൽ പരമാവധി ആളുകൾ നോമ്പ് തുറപ്പിക്കണം എന്നൊക്കെ നമ്മൾ ഉത്ബോധിപ്പിക്കുക. സ്വാഭാവികമായി എന്ത് ചെയ്യും, ധർമ്മസ്ഥാപനങ്ങളും അതുപോലെയുള്ള സംഗതികളും കാര്യങ്ങളൊക്കെ ആ കാശ് വാങ്ങാൻ വേണ്ടി നമ്മൾ എടുത്തു വരും. വരുമ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടത്, അത് തൃപ്തിയോടുകൂടി കൊടുക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാരും കാശ് കൊടുക്കും,
ഒരു ബക്കറ്റ് മുമ്പിൽ വന്ന കാശയിൽ ഇടും, ഒരു റിസിപ്റ്റ് മുമ്പിൽ വന്ന കാശയിൽ നമ്മൾ കൊടുക്കും, കൊടുത്തിട്ട് നമ്മളത് പോണ വർത്തമാനം പറയും. എന്താ ഈ പിരിവേരെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടം, അങ്ങനെ പറയരുത്. കൊടുക്കുന്നത് മനസ്സംതൃപ്തിയോട് കൊടുക്കുക. അതിനെന്താ നല്ലത് അറിയാം, ഇപ്പൊ തന്നെ തീരുമാനിക്കുക ഈ റമദാൻ മാസത്തിൽ എത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റും. അത് സ്വതക്കീക്ക് ഒരു ഭാഗം നമ്മൾ നീക്കി വെക്കുക. അതാണ് നീക്കി വെച്ചാൽ ഒരു സുഖം എന്താ പറയുക, ഇത് വാങ്ങാൻ എന്താ ആള് വരാത്തു എന്നുള്ളതായിരിക്കും പിന്നുള്ള പ്രശ്നം. കാരണം നമ്മൾ നീക്കി വെച്ച ഫണ്ട് നമുക്ക് ചെലവാക്കണ്ടേ. അങ്ങനെ കൊടുക്കുന്നത് മനസ്സംതൃപ്തിയോടുകൂടി, ഇപ്രാവശ്യം എനിക്ക് ഇത്ര കാശ് സ്വതക്ക കൊടുക്കാൻ കഴിയും, അത് ഇന്നെ കാര്യങ്ങൾ. അതിൽ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ഇപ്രാവശ്യം സ്വതക്കയുടെ ഒരു വലിയ ഭാഗം നിങ്ങൾ നീക്കി വെക്കേണ്ടത്, ഇപ്പൊ തന്നെ നീയത്ത് വെക്കേണ്ടത് നമ്മുടെ ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ 900,000 രൂപയാണ് ഒരു വർഷം ഒരു മാസത്തിൽ നമുക്ക് ചെലവ്, ഒരു മാസത്തിൽ ചെലവ്. ഇത് സങ്കല്പല്ല, ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഒരു മാസം നമ്മൾ തുടങ്ങി, ഇന്നലെ കോളേജ് കൂട്ടി, ഇന്നലെ കോളേജ് അടച്ചപ്പോ 500,000 രൂപ ചെലവായിട്ടാണ് എന്ത് ചെയ്തത്, കോളേജ് അടച്ച്. ഇതൊരു ഒരു ഒരു വർഷത്തിൽ ഇത് വരും 1,00,000,000 രൂപ. ഈ ഒരൊറ്റ കാര്യത്തിന് വരും 10-13 അധ്യാപകർക്കുള്ള ശമ്പളം, അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ഏകദേശം 25,000 രൂപ ആ കുട്ടിയുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഒരു വർഷത്തിൽ വരും. അങ്ങനെ കൂട്ടുമ്പോൾ 1,200 കുട്ടികൾക്ക് എത്ര കാശ് വരും, നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുപോലെ ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഒരു താൽക്കാലിക സ്ഥാപനത്തിലാണ് അതിന്റെ വാടക തന്നെ 1,00,000 രൂപ വരും. ഇങ്ങനെ 900,000 രൂപ അതിന് ചെലവുണ്ട്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലും ഈ ഒരു കാര്യം ഉണ്ടാവണം. ഇതാരും ചിലപ്പോൾ പിരിക്കാൻ നിങ്ങൾ വീട്ടിൽ വന്നു എന്ന് വരില്ല, പള്ളിയിൽ വന്നു എന്ന് വരില്ല. നിങ്ങൾ അന്വേഷിച്ച് അതിന്റെ റെസിപ്റ്റും അതിന്റെ ആളുകളും എവിടെയാണ് പരിസരത്തുള്ളതെങ്കിൽ അവരന്വേഷിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു വിഹിതം അതിലേക്ക് കൊടുക്കണം. ഇൽമു തേടി എത്തിയ ഈ പ്രയാസത്തിന്റെ ഘട്ടത്തിലും ഞങ്ങൾക്ക് ഇൽമു മതി, ഞങ്ങൾക്ക് അറിവ് മതി, ഞങ്ങൾക്ക് ബിൽഡിംഗ് ഇല്ലെങ്കിലും, കിടക്കാൻ പായയില്ലെങ്കിലും, കുടിക്കാൻ സൗകര്യങ്ങളില്ലെങ്കിലും, ഭക്ഷണം അത്ര മഹത്തരമല്ലെങ്കിലും ഞങ്ങൾക്ക് അറിവ് മതി എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിച്ചുകൊണ്ട് വന്ന് ചേർന്ന ഒരുപാട് മക്കളുണ്ട് സുഹൃത്തുക്കളെ അവിടെ. ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ആളുകളെ ഏൽപ്പിച്ചു പോയത്. ഇവിടെ ബിൽഡിങ്ങുകളും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് അറബി കോളേജുകൾ പല വിഭാഗങ്ങൾക്കും ഇവിടെ ഉണ്ട്. നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്കി. ഈ അടുത്ത് ഒരു നമ്മുടേതല്ലാത്ത ഒരു പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു നേതാവ് പറഞ്ഞത് എന്താ അറിയോ, നിങ്ങൾക്ക് എത്ര അഡ്മിഷൻ കിട്ടി വെച്ച്. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഏകദേശം ഫസ്റ്റ് ഇയറിന് തന്നെ 80 ശതമാനം കുട്ടികൾ അത് പെൺകുട്ടികളാവും എന്ന് പറഞ്ഞു. അല്ല പെൺകുട്ടികളല്ല, ഒരൊറ്റ പെൺകുട്ടിയല്ല, മുഴുവൻ ആൺകുട്ടികളാണ്. എന്നത് ഇവിടെ തന്നെ ഉള്ളു കേട്ടോ, എന്നത് ഇവിടെ തന്നെ ഉള്ളൂ. എവിടെ എന്തില്ല, കുട്ടികളെ കിട്ടണില്ല. 4 കുട്ടികള് 100-500 അപ്ലിക്കേഷൻ വന്നിരുന്ന സ്ഥലത്ത് 20-23 കുട്ടികള്, ഇതാണ് അവസ്ഥ. അവിടെയാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തിയിട്ട് പല കുട്ടികളെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ, ആളുകൾ മനസ്സിൽ കണ്ടിരിക്കുന്ന വിജ്ഞാനത്തിന്റെ ഒരു പാഠശാല ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിനെ മുന്നോട്ട് ചലിപ്പിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ നമ്മുടെ സ്വതക്കയുടെ ഒരു വലിയ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് നീക്കി വെക്കണം. അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ പിരിവ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നത് മനസ്സംതൃപ്തിയോട് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന് കമന്റ് പറയേണ്ട, അപ്പൊ കൊടുക്കാതെ പോകുക. നമ്മളെ കൊണ്ട് എല്ലാവരും കഴിഞ്ഞോളന്നില്ലല്ലോ. അല്ലാതെ കൊടുക്കുന്നത് ഇല്ലാതെയാക്കുന്ന ഒരു സ്വഭാവം എന്ത് ചെയ്യരുത്, റമദാൻ മാസത്തിൽ ഉണ്ടാവരുത്. കാരണം സ്വാഭാവികമായിട്ട് പിരിവുകാർ വരും. അത് വരാനുള്ള കാരണം കൊടുക്കാൻ വേണ്ടി അള്ളാഹു റസൂൽ പറഞ്ഞൊരു മാസമായത് കൊണ്ടാണ്. അപ്പൊ ആരും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ആ രൂപത്തിൽ കാണേണ്ടതില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ള സുപ്രധാനമായ ഒരു കാര്യം. ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് സ്ത്രീകളിൽ അപൂർവമായി കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്, ബാങ്ക് കൊടുത്ത് സമയമായി എന്ന് പറഞ്ഞാലും ചില സ്ത്രീകൾ പറയും, ഓ ഈ സമയം വരെ നോമ്പ് വെച്ചിട്ട് ഇപ്പൊ ഇനി പിന്നെ ആ മറ്റേ പള്ളിക്കത്ത് വാങ്ങൂടിയാണ് കൊടുക്കട്ടെ, അത് സമയമുണ്ട് ആവട്ടെ, ഇതുവരെ കാത്തുനിന്ന് എനിക്ക് ഇനി ഒരു 10 മിനിറ്റ് കാത്തിരിക്കാൻ എന്താ പ്രശ്നം. അത് തെറ്റാണ്, അങ്ങനല്ല. സമയമായി എന്ന് ഉറപ്പായ ഉടൻ നോമ്പ് തുറക്കണം. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം. അത് ആ കാര്യക്കും കയ്യിൽ വെച്ചിട്ട് ബാങ്ക് കൊടുക്കുന്നുണ്ടോ സമയമായോ എന്ന് ശരിക്കും നോക്കിയിട്ട് എന്ത് ചെയ്യണം, പെട്ടെന്ന് അത് നിർവഹിക്കണം. ഒരിക്കലും എന്ത് ചെയ്ത് ബാങ്ക് കൊടുത്താൽ പിന്നെ നീട്ടിക്കൊണ്ടുപോയരുത്. അതുപോലെ തന്നെ പ്രാർത്ഥനകളുടെ കാര്യത്തിലും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരുപാട് കലണ്ടർ ഇറങ്ങായിരിക്കും, കുറേ കലണ്ടർ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ വരും. ദാ ഇങ്ങനെ 1-ാമത്തെ പത്തിൽ, 2-ാമത്തെ പത്തിൽ, മറ്റേ സമയത്ത്, ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രാർത്ഥനകൾ. ചില സാധുക്കൾ ഇതൊക്കെ മനപ്പാടാക്കുകയും ചെയ്യും. അത് മനപ്പാടാക്കുന്നതിന് മുമ്പ് നമ്മളെ നാട്ടിലുള്ള ഒരു പണ്ഡിതന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക, ഇതൊക്കെ സ്വഹീഹാണോ, ഇതൊക്കെ സ്വഹീഹായി റിപ്പോർട്ട് ചെയ്തതാണോ, ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ടേ അത് മനപ്പാടാക്കേണ്ടതുള്ളൂ. ചില ആളുകൾ കണ്ടതൊക്കെ മനപ്പാടാക്കിയിട്ട് പിന്നെ വന്നൊക്കെ സാഹസം ഇരിക്കും, എന്നിട്ട് പിന്നെ അത് ലൈഫാണ്. ഓ ലൈഫോ, ഞാനത് കേട്ടക്കാറായി പഠിച്ചിട്ടുണ്ടാക്കി വെക്കുമ്പോൾ ലൈഫ് നടക്കൂല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ടെക്സ്റ്റൈൽസുകാരും കച്ചവടക്കാരും ആളുകളൊക്കെ ഇറക്കുന്ന കുറേ കാർഡുകളുണ്ട്, അവരതിൻ്റെ സിഹത്വം നോക്കിയിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു കാർഡ് എടുക്കും, അതിലുള്ള പ്രാർത്ഥനകളൊക്കെ ദിക്റുകളൊക്കെ കൊടുക്കും. അപ്പോൾ ആ ദിക്റുകളൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിൽ ശരിക്കും അതിന്
സിഹത്തുള്ളത് പരിശോധിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, മനപ്പാടാക്കേണ്ടത്. അപ്പൊ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹുമീൻ എന്ന പ്രാർത്ഥനയാണ് അവസാനത്തെ പത്തിൽ കൂടുതൽ ദീർഘിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രധാനമായിട്ട് ഉണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, വളരെ ചുരുക്കി ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഇൻഷാല്ലാ റമദാൻ മാസത്തിന്റെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ബാക്കിയുള്ള വിധികളും വിലക്കുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. റമദാൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നന്നാക്കാനാണ്. അത് എന്താണ് നമ്മുടെ മനസ്സിലുള്ള കുഴപ്പം എന്നുള്ളത് നമുക്കാണ് അറിയാം. അതെന്താണെന്ന് തീരുമാനിച്ചിട്ട് അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് റമദാൻ മാസം. പിന്നെ അത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരരുത്. ഒന്നത് പുതിയ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുക. അത് ഏതൊക്കെ നന്മകളാണ് എന്ന് നമ്മൾ നിശ്ചയിക്കുക. ആ നന്മകളെ ലിസ്റ്റ് ചെയ്യുക. അത് ബോധപൂർവ്വം ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നന്നായി ആസൂത്രണം ചെയ്യുക. അങ്ങാടികളിലുള്ള കറങ്ങലുകളും അതുപോലെ തന്നെ നോമ്പുതുറയിലുള്ള ധാരാളിത്വവും നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടി തയ്യാറാവുക. അങ്ങനെ കൂടുതൽ സമയം നമ്മുടെ ഇബാദത്തുകളിൽ മുഴുകാൻ, അങ്ങനെ റമദാനിനെ വരവേൽക്കുവാനുള്ള ഒരു മനസ്ഥിതി നമ്മളിൽ ഉണ്ടാകണം. റമദാനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇതൊക്കെ ചെയ്യുമ്പോഴും ഏതെങ്കിലും നിലക്കുള്ള ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എല്ലാം ബാത്തിലാവുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അള്ളല്ലാത്ത പോലെ വിളിച്ചു പ്രാർത്ഥിക്കുക, ഐക്കല്ല് കെട്ടുക, ഏലസ് കെട്ടുക, അതുപോലെ എന്തെങ്കിലും ശിർക്കിന്റെ അലാമത്തുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഈ റമദാൻ മാസം പട്ടിണിയിടുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. എല്ലാ ആമലുകളും പൊളിഞ്ഞു പോകും. അതുകൊണ്ട് അത് നമ്മുടെ കുടുംബത്തിലോ എവിടെയെങ്കിലും ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് പറയണം, ഈ ശിർക്കുമായി നിങ്ങൾ നോമ്പിലേക്ക് വന്നതുകൊണ്ട് കാര്യമില്ല, അത് മാറ്റി നിർത്തണമെന്ന് നമ്മൾ കൃത്യമായി സൂചിപ്പിക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ ഇവിടെ അനൗൺസ് ചെയ്ത MSM ഖുർആൻ വിജ്ഞാന പരീക്ഷ, ആ ഖുർആൻ വിജ്ഞാന പരീക്ഷ നമ്മൾ എഴുതാൻ തീരുമാനിക്കുക. എന്നാൽ സൂറത്തുൽ നിസാഅ് പഠിക്കും, അതാണ് ഇതിന്റെ മെച്ചം. അല്ലാതെ പരീക്ഷ എഴുതാൻ ഒരാൾ ഉണ്ടാക്കലല്ല കാര്യം. അത് തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപേക്ഷ ഫോമൺ പൂരിപ്പിച്ചു കൊടുത്താൽ ഒരു നോട്ട് ബുക്ക് വെച്ച് ഇന്നലെ എന്ത് ചെയ്യാൻ പറ്റും, സൂറത്തുൽ നിസാഅ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഉത്തരം ഉണ്ടാക്കിയാൽ അത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. അത് നമുക്കൊരു അസറ്റാണ്, അത് നമുക്ക് നാളെ ഭാവിയിൽ ഉണ്ടാവും. അപ്പൊ ഖുർആൻ വിജ്ഞാന പരീക്ഷ എല്ലാവർക്കും എഴുതാൻ പറ്റും. അത് എഴുതാൻ വേണ്ടി നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ, ആരെങ്കിലും വൈകിട്ടുണ്ടെങ്കിൽ വേഗം കൊടുക്കുക. ഇൻഷാല്ലാ ഓഗസ്റ്റ് 25 നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ QHLS സംസ്ഥാനതല സംഗമമാണ് അത്, വയനാട് വെച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത്. ഇൻഷാല്ലാ കോഴിക്കോടിന്റെ പരിസര പ്രദേശമാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രം സഞ്ചരിച്ചാൽ എത്താവുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. അത് ഗംഭീരമായൊരു പരിപാടിയായി ഖുർആൻ ഹദീസ് പഠന സംവിധാനത്തെ നമ്മൾ പോഷിപ്പിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നു വരികയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ സ്പാൻ ഹോട്ടലിൽ വെച്ചുകൊണ്ട് ഗ്ലോബൽ ഇസ്ലാഹി മീറ്റ് എന്ന പേരിൽ നമ്മുടെ വിദേശ രാഷ്ട്രങ്ങളിലുള്ള ദായിമാരും പ്രവർത്തകന്മാരും അവരുടെ കുടുംബസമേതം പങ്കെടുക്കുകയും 3 സെഷനുകളായി അവർക്ക് പ്രത്യേക പരിപാടികൾ ഗംഭീരമായി തന്നെ അവിടെ നടക്കുകയും അവിടെ ആളുകൾ വന്നിട്ട് അവർക്ക് അക്കോമഡേഷൻ സൗകര്യം ഇല്ലാത്ത രീതിയിൽ തന്നെ അത്രയും ആളുകളുടെ ജനപങ്കാളിത്തത്തോടുകൂടി ആ പരിപാടികൾ നടന്നു. ഇങ്ങനെ ഒരുപാട് പദ്ധതികളും പരിപാടികളും ഇൻഷാല്ലാ നമ്മുടെ ദാവാ പ്രവർത്തനങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ, ഈ റമദാനിലൂടെ കിട്ടുന്ന ഊർജം നിലനിൽക്കുന്നതിന് വേണ്ടി ഈ ദാവാ പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഖരിതരായി മുന്നോട്ട് പോവുക. അതിന് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഈ റമദാനിൽ ഒരൊറ്റ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കണം, അത് മാറ്റി നിർത്തരുത്. ഒറ്റ കാര്യം, എന്താ റമദാനിന് എന്തിന് നമ്മൾ മുഖവിൽ കിടക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയെ പറയാനുള്ളൂ, നമ്മളെ വീട്ടിൽ ചെറിയൊരു ഒരു തെരച്ചിൽ നടത്തി. നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും കഴിഞ്ഞ റമദാനിലുള്ള എല്ലാവരും വീട്ടിലുണ്ടോ എന്ന്, ചില കട്ടിൽ ഒഴിഞ്ഞു കിടക്കണുണ്ടാവും അല്ലേ. നമ്മുടെ ചില സുഹൃത്തുക്കൾ, ചില പണ്ഡിതന്മാർ ഇടക്കാലത്ത് മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകന്മാരുടെ പിതാക്കന്മാർ, ഉമ്മമാർ, ഭാര്യമാർ, അതുപോലെ തന്നെ മക്കൾ, അവരൊക്കെ കഴിഞ്ഞ റമദാനിൽ വിചാരിച്ചതാണ് എന്ത് ഈ റമദാനിൽ ഉണ്ടാവും. അവരാരും വിചാരിച്ചിട്ടില്ല ഞങ്ങൾ ആരും ഇതിൻ്റെ ഇടയിൽ നിന്ന് പോകും. പക്ഷേ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ട് അവർ പോയി. ഒരു പക്ഷേ ആക്സിഡൻ്റിലാവാം, നെഞ്ഞുവേദന വന്നിട്ടാവാം, പെട്ടെന്ന് അള്ളാഹു തിരിച്ചു വിളിച്ചതാണ്. ഇതുപോലെ അടുത്ത വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ ഈ ഇരിക്കുന്ന നിങ്ങളും ഈ പ്രസംഗിക്കുന്ന ഞാനും ഉണ്ടാകുമോ എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഏത് സമയത്തും അള്ളാഹു നമ്മളെ തിരിച്ചു കൊണ്ടുപോകും എന്ന ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാണ് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഇതൊരു പക്ഷേ നമ്മുടെ അവസാനത്തെ റമദാനായിരിക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിന് അടിപൊളി മാറ്റിയെടുക്കാൻ നമ്മൾ ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിക്കണം. ഏത് സമയത്താണ് അള്ളാഹുവിൻ്റെ വിളി നമുക്ക് വരിക എന്ന് പറയാൻ കഴിയില്ല. ഓരോ ദിവസവും ആക്സിഡൻറ്റുകൾ പെരുകി വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം
നമ്മുടെ തലശ്ശേരിയിലുള്ള ഒരു സജീവ പ്രവർത്തകൻ ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട് ലോറിയുടെ ചുവട്ടിലേക്ക് ഞെരങ്ങി ചെന്നു. അദ്ദേഹത്തിന്റെ കൈ മുഴുവൻ മാംസം കീഞ്ഞിറങ്ങി. ഇന്ന് ബേബി ഹോസ്പിറ്റലിൽ അവിടെ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ